അപ്പോൾ നമ്മുടെ സൺഡേ മോർണിംഗ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നു കേട്ടോ. നമ്മുടെ കേരള സംഭവങ്ങൾ വാങ്ങാൻ കേരള സ്റ്റോറിൽ വന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവരുന്ന വെറുതെ കേട്ടോ. നമ്മുടെ എല്ലാ ഉണക്കൽ ഉണക്ക മീനുകളും ഇവിടെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കാടമുട്ട, കാടമുട്ട ഉണ്ട്. ഇപ്പം മിത്തുക്കുട്ടിക്ക് കുറച്ച് പപ്പടം വേണം. പിന്നെ ഞാനിന്ന് കപ്പ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഉപ്പേരി, കുറേ കാലമായി കപ്പ വെച്ചിട്ട് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേറെ എന്തെങ്കിലുമൊക്കെ തപ്പി നോക്കിയാൽ കിട്ടും ഇവിടെ. അപ്പോൾ ഞാനിവിടെ മാങ്ങ നോക്കി വന്നതാണ്. നല്ല അടിപൊളി മാങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഹോം മെയ്ഡ് പിക്കിൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ രാവിലെ തന്നെ കുറേ ദിവസമായി അച്ചാർ കഴിക്കാൻ. അപ്പോൾ വാങ്ങിച്ച അച്ചാർക്ക് ഇഷ്ടമല്ല. ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എവിടെയും മാങ്ങ കിട്ടാനുമില്ല. അപ്പോൾ കറക്റ്റ് ടൈമിൽ എൻ്റെ എന്താ പറയുക ആഗ്രഹം പോലെ തന്നെ. ചെറിയൊരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ഉച്ചകിലത്തെ ഉണ്ടാക്കാനുള്ള സാധനം. ഇന്നൊരു വീക്കെൻഡ് സ്പെഷ്യലല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മിത്തുക്കുട്ടീനെ ഡ്രോയിങ് ക്ലാസ്സിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അവൾക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവൾ അവിടെ ആക്കി, ഞങ്ങൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി എനിക്ക് മീനും കൂടെ വാങ്ങിക്കണം. അപ്പോൾ ഞങ്ങളിവിടെ ഫ്രഷ് ടു ഹോമിലേക്ക് വരികയാണ്. ഇവിടെ മാർക്കറ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് ഫ്രഷ് ടു ഹോമിലെ മീൻ ഇഷ്ടമാണ്. അതാകുമ്പോൾ മീൻസ് തിരക്കില്ലേ, മറ്റേതാകുമ്പോൾ ഒരു മണിക്കൂർ ഒരു മീൻ വാങ്ങാൻ നിൽക്കണം. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. കുറേ ദിവസമായി നല്ല കുറച്ച് ഞാൻ മനസ്സിൽ വിചാരിച്ച ഫുഡ് കഴിക്കാൻ എനിക്കിങ്ങനെ ഒരു ആക്രാന്ത് ആക്രാന്ത്. നാടൻ ഫുഡ്, അതിൽ കപ്പ വേണം, മീൻ വേണം, അങ്ങനെയൊക്കെ വേണം. പിന്നെ അച്ചാർ വേണം, അച്ചാർ വാഗത്തിന് കിട്ടി. അതോ നമ്മൾ ഫ്രഷ് ടു ഹോമിലെത്തി. യെസ്, ഇനി അവിടെ പോയിട്ട് നല്ലതൊക്കെ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ നല്ല തിരക്കുണ്ടെന്ന്, ചിക്കൻ വാങ്ങിക്കാനൊക്കെയാണ് തോന്നണം. അപ്പം ഞാൻ അയിലയാണ് വാങ്ങിച്ചത്. എന്തൊരു ഗുണം വെച്ചാൽ പെട്ടെന്ന് കിട്ടും, കട്ട് ചെയ്ത് നല്ല ക്ലീൻ ചെയ്ത് കിട്ടും. പിന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, കേടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാട്ടോ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ തിരക്ക് കുറവാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ സൺഡേ അല്ലേ, നല്ല തിരക്കായിരിക്കും. രാവിലെ ആകുമ്പോൾ തന്നെ എല്ലാം ഒരു 11:30 കഴിയുമ്പോഴേക്കും എല്ലാം കഴിയും കേട്ടോ. അപ്പോൾ ഇവിടെയും ഇന്ന് അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് കുറേ നേരം നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഫിഷും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമുക്ക് വേഗം വീട്ടിൽ പോവാം. കുറച്ച് സമയം എടുത്തു, ഒരു 10 മിനിറ്റ് എടുത്തു ഇത് നേരെയൊക്കെ കിട്ടാൻ. നല്ല തിരക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേഗം ഒഴിവാവാറുണ്ട് കേട്ടോ. അപ്പം ഇനി സൺഡേ നല്ല രസമല്ലേ, രാവിലെ തന്നെ എണീറ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഫ്രഷായി. പക്ഷെ നല്ല വെയിലുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി ആൾക്കാർ ഇങ്ങനെ ട്യൂഷന് പോണതും കരാട്ടയ്ക്ക് പോണതും ക്ലാസ്സിന് പോണതും ഒക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ്. ഇവിടെ കണ്ടോ, ഇത് ഗണപതിക്ക് വേണ്ടിയിട്ട് കിട്ടിയ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഇറക്കാനുള്ള സമയമില്ല, കാരണം അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഗർബാ ഡാൻസ് തുടങ്ങും. നവരാത്രി 10 ദിവസം, ദസറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇവിടെ. ഇവിടെ ദസറയ്ക്ക് എന്താ വെച്ചാൽ മെയിനായിട്ട് ദാണ്ടിയാണ്. അപ്പോൾ വലിയ വലിയ ദാണ്ടിയ ഫെസ്റ്റ് ഒക്കെ നടക്കും. അതേപോലെ നമ്മുടെ മുംബൈ സൈഡിലൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഫാൽഗുനി പാത്തക്കിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് എൻട്രി ഫീസ് ഒക്കെ കൊടുത്ത് കയറാം ഗർബാ ഡാൻസ് കളിക്കാൻ. ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഇതപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലത്ത് ഡാൻസ്. ഇതിൽ ഈ ഗർബാ ഡാൻസ് പഠിപ്പിക്കും. നമുക്ക് ഈ 10 ഡേയ്സ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി ഗർബാ ഡാൻസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ജോയിൻ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അപ്പം ഞാൻ വന്നിട്ട് ഇതാ ഫിഷൊക്കെ ഒന്ന് അവർ ഓൾറെഡി കട്ട് ചെയ്ത് തന്നിട്ടാണ് ചെയ്തത്. എന്നാലും ജസ്റ്റ് ഒന്ന് നമ്മുടേതായ രീതിയിലൊന്ന് കഴുകിയിട്ട് മുളകൊക്കെ പരട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ മാത്രമേ കേട്ടോ. അവിടെ ആർക്കും കറി വലിയ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇന്ന് മനസ്സിൽ വിചാരിച്ച പോലത്തെ സംഭവങ്ങൾ എന്നൊക്കെയാണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് വഴിയെ വഴിയെ കാണിച്ചു തരാം. ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനുവേണ്ടി ഫിഷ് നേരെയാക്കി, കാരണം ഫിഷൊക്കെ നേരെയാക്കിയതിന് ശേഷം എല്ലാം കഴുകിയിട്ട് കുളിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ പിന്നെ ആകെ വൃത്തികേടാണ്. പിന്നെ എന്താണ്, ആ മീൻ അല്ല പാലുണ്ട് കേട്ടോ. പിന്നെ കാടമുട്ട വാങ്ങിയിട്ടുണ്ട്. നിമിഷം പറയുന്നത് കോഴിമുട്ടല്ലേ, കാടമുട്ട ഒന്ന് കഴിക്കാം. കാടമുട്ട ഭയങ്കര ഹെൽത്തിയാണ് കുട്ടികൾക്ക് കൊടുക്കണതും. ഇത് ബോയിൽ ചെയ്യാൻ കുറച്ച് പണിയാണ് അല്ലേ, മീൻസ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു കറക്റ്റ് വേവ് ആയില്ലെങ്കിൽ, ആ ഒരു ബോയിലിംഗ് ടൈം കറക്റ്റ് ആയില്ലെങ്കിൽ അതിൻ്റെ തോട് പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ കപ്പ, കപ്പ ഇവിടെ കപ്പ എന്ന് നമ്മൾ പറയാറില്ലേ ശരിക്കും, നമ്മൾ പുളക്കിഴങ്ങ് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ നല്ല ഉപ്പേരി പോലെ ഉണ്ടാക്കാനുള്ള പരിപാടി, അതും വേണം. അപ്പം ഞാൻ ചെറുതായിട്ട് എൻ്റെ പണികളൊക്കെ ഒന്ന് തുടങ്ങട്ടെ. ദിസ് ഇസ് മൈ അച്ചാറിന്ന്, എനിക്കിത് മാത്രം മതി. അപ്പോൾ ഫിഷ് എന്തായാലും നേരേക്ക് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി എന്താ ചോറ് വെച്ചു, ബാക്കി വേഗം വേഗം ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് കുളിക്കാൻ ലേറ്റ് ആവാനുള്ള എല്ലാവിധ ചാൻസും കാണാണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്ത് കഴിഞ്ഞ് വൃത്തിയിൽ വേണം എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനിലേക്ക് കിടക്കുകയാണ്. ഫേസ് വാഷ് ചെയ്തിട്ട് ആവാം ബാക്കി, കാരണം രാവിലെയും വൈകിട്ടും ഞാൻ മോർണിംഗ് റുട്ടീൻ ഒരിക്കലും മുടക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫേസ് വാഷ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിൻ്റെ ഗ്രീൻ ടീ ഫേസ് വാഷാണ് കേട്ടോ. അത് കുറേ ആയി, ഏകദേശം കഴിയാറായി.
ഇതിൽ ഗ്രീൻ ടീന്റെ കൊളാജനും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ പറയാ മുഖത്തെ ഡേർട്ടി സംഭവങ്ങൾ, ഡേർട്ടും അതുപോലെ ഇംപ്യൂരിറ്റീസ് ഒക്കെ ക്ലീൻ ചെയ്യും, ഡീപ്പ് ക്ലെൻസ് ചെയ്യും സംഭവം. ഓപ്പൺ പോർസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ബ്രഷും കൂടെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് സൗകര്യമാണ്, ഇങ്ങനെ ബ്രഷ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ആ ഒരു സ്ക്രബ് എഫക്റ്റും കൂടെ കിട്ടും. ആ ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡെയിലി ഒരു ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ക്രബ് എഫക്റ്റും കൂടെ കിട്ടും, നന്നായിട്ട് ഡേർട്ടൊക്കെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇതൊരു ഡീപ്പ് ക്ലെൻസ്, മൈൽഡ് ആൻഡ് ജെന്റിൽ ഫോർമുല ഉള്ളതാണ്. ഇതിൽ ഇംപ്യൂരിറ്റീസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ, പിന്നെ ഇതിലെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണെന്നാണ് പറയുന്നത്. എന്റെ സ്കിന്നിന് പറ്റും കേട്ടോ, അപ്പൊ എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നൊക്കെ കണ്ടത് നല്ല ബ്രൈറ്റ് ആയില്ലേ, ഒരു ഫ്രഷ് ആയി. ഇനി നമ്മുടെ സാധാരണ മോർണിംഗ് റൂട്ടീൻ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടു. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ മാമാർത്ത് എന്ന് പറയുന്നത് 100% നാച്ചുറലും കെമിക്കൽ ഫ്രീയും ആണ്. പിന്നെ ഇത് ആമസോണിലും പേർപ്പിളിലും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. പിന്നെ മാമാർത്ത് ഇന്ത്യൻ ബ്രാൻഡ് ആണ്. അതേപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ഉണ്ട് മാമാർത്ത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 1/2023 എന്ന് പറയുന്നതാണ് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% വരെ ഡിസ്കൗണ്ട് ഉണ്ട് അവരുടെ ആപ്പിൽ കേട്ടോ. പിന്നെ ഇത് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനും കിട്ടും, നിങ്ങളുടെ നിയർ ബൈ സ്റ്റോറിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി മോർണിംഗ് റൂട്ടീൻ കാര്യങ്ങൾ ചെറിയ ചെറിയ സംഭവങ്ങളും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടാനും പേരിയും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന കപ്പ ഒന്ന് കപ്പ പുഴുക്ക് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കപ്പ പുഴുക്കോ ഉപ്പേരിയോ എങ്ങനെ വേണമെങ്കിലും, അപ്പൊ അത് കുറച്ച് വെള്ളം ഒഴിച്ച് എന്താ പറയുക ഒന്ന് വേവിച്ച് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. ഉപ്പൂട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ചെയ്യുന്ന പോലെ പറഞ്ഞുതരാം. ഇതിലേക്ക് നാളികേരം, മഞ്ഞപ്പൊടി, രണ്ട് ചെറിയ ഉള്ളി, ജീരകം എല്ലാം കൂടെ, പച്ചമുളകും വേണേ ചേർത്ത് അരച്ച്, പിന്നെ ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഈ നമ്മുടെ കപ്പ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അത് ഉടയ്ക്കുമ്പോഴാണ് എനിക്കത് ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്തത്. നമ്മുടെ കടുക് വറുത്ത് കറിവേപ്പിലയും മുളകും വറ്റൽമുളകും സംഭവങ്ങളൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ആ ഒരു കപ്പ അതിലേക്ക് ചേർത്ത്, ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കപ്പയിൽ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇങ്ങനെ നാളികേരത്തിൽ മഞ്ഞപ്പൊടി ഇട്ട കാരണം പിന്നെ അത് തന്നെ മതി എന്ന് വിചാരിച്ചു. ഇതിൽ കുറച്ച് അരപ്പിൽ വെള്ളം കൂടിപ്പോയി, ശരിക്കും ഒട്ടും വെള്ളം പാടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ നല്ലോണം എടുത്ത് കുറേ നേരമായിട്ടിട്ട് ഇങ്ങനെ വഴറ്റിക്കുണ്ട്. ഈ ഒരു ഇതുപോലെ വരണം പച്ചമുളകുള്ളതുകൊണ്ട് നല്ല എരിവും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് കപ്പ പുഴുക്ക് റെഡിയായി കണ്ടത്. ഇതുപോലെ വരണം. ഇത് കഞ്ഞിയുടെ കൂടെയും സൂപ്പർ ടേസ്റ്റാണ്, പക്ഷെ എനിക്ക് ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഫിഷ് ഞാൻ അയില നന്നായിട്ട് മസാലയ്ക്ക് പറ്റി കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ കൂട്ടാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മോരൊഴിച്ച് കൂട്ടാനാണ് കേട്ടോ. വെറും നമ്മുടെ ചേന ഒന്നുമില്ല, ജസ്റ്റ് കുറച്ചിങ്ങനെ എന്താ പറയുക വെള്ളത്തോടുള്ള മോരൊഴിച്ച് കൂട്ടാനാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും റെഡിയായി. പിന്നെ ഒരു പപ്പടം കാച്ചാന്ന് വിചാരിച്ചു, ആർഭാടം ഒട്ടും കുറയ്ക്കേണ്ടാന്ന്. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ലഞ്ച് എന്ന് പറയുന്നത്. ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സാധനങ്ങൾ. ചിലപ്പോൾ നമ്മൾ ചില ദിവസം വിചാരിക്കുമല്ലോ നമ്മൾ ഇന്നന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ റീൽസോ ഷോർട്സോ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് നാടൻ ടൈപ്പ് ഇങ്ങനെ കാണും, അപ്പോൾ നമുക്ക് അത് തന്നെ കഴിക്കാനൊരു ആക്രാന്തം ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു അടിപൊളി ലഞ്ചായിരുന്നു. ലഞ്ച് കോംബോ ആണ്, ചോറ് മോരൊഴിച്ച കറി, അത് നമ്മുടെ ചേനയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ. അപ്പോൾ പുഴുക്ക്, പപ്പടം, മീൻ വറുത്തത്, അച്ചാർ, വേറെ എന്താ വേണ്ടല്ലേ. നല്ല സൂപ്പർ കുശാലായിട്ടുള്ള എന്താ പറയുക നമ്മുടെ ലഞ്ചായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് നടക്കാൻ വന്നതാണ് കേട്ടോ. ഇവിടെ നല്ല വൈബാണ്. ഇപ്പം നവരാത്രിയൊക്കെ തുടങ്ങാറായില്ല, അപ്പോൾ അതിൻ്റെതായ ഒരു രസമാണ്. നവരാത്രിയൊക്കെ തുടങ്ങുമ്പോഴേക്കും ഇനി നിറയെ ഈ ഒരു ഡിസ്പ്ലേ മൊത്തം ചനിയാചോളി നവരാത്രിയുടെ ഡ്രസ്സുകളാണ്. ഇവിടെ കുറേ അങ്ങനത്തെ സെയിലുകൾ ഉണ്ട് കേട്ടോ, നവരാത്രിയുടെ ഡ്രസ്സുകൾ ഭയങ്കര ലാഭത്തിൽ. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പല എന്താ പറയുക ഹോൾസെയിൽ മാർക്കറ്റുകളോ പോലെ. കാരണം ഇവിടെ ഇനി തുടങ്ങും ഗർബ ഡാൻസിൻ്റെ എല്ലാ സ്റ്റേജുകളായിട്ട് ഇങ്ങനെ തുടങ്ങും. അപ്പം നല്ല രസമാണ് കാണാൻ. കഴിഞ്ഞ നമ്മൾ എല്ലാ കൊല്ലവും കാണിക്കാറുണ്ട് അതിൽ പോയതും. കഴിഞ്ഞ ഈ സമയത്ത് അച്ഛനും അമ്മയും ശോഭവല്യമ്മയും ഒക്കെ ഉണ്ടായിരുന്നു നവരാത്രി ദിവാലി ടൈമിലൊക്കെ. ആ നമ്മൾ ഗുജറാത്ത് പോയതൊക്കെ കഴിഞ്ഞ കൊല്ലം ഒരു വർഷമാവാറായി ഗുജറാത്ത് പോയിട്ടും. ഈ ഒരു വൈബ് ഭയങ്കര രസമായി. ഈവനിങ് ആവുമ്പോൾ ഇങ്ങനെ വെറുതെ നടക്കാം. അപ്പം നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഒരു സ്വീറ്റ് ഷോപ്പ്. ഇത് നിങ്ങൾക്ക് നല്ല പരിചയമാവും, കാരണം ഞാൻ എപ്പോഴും വരാറുള്ളതാണ്. കുറേ കാലമായി നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചധികം ലിസ്റ്റ് തന്നെ രംഷേട്ടനും എനിക്കും മിത്തുക്കുട്ടിക്കും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്. സ്വീറ്റ്സാണ് മെയിനായിട്ട്. അപ്പോൾ കുറേ കാലമായി ഇങ്ങനെ ഇത് കഴിക്കാനുള്ളൊരു താല്പര്യം. ഇവിടെ നല്ല ചക്ലികളുണ്ട്. ചക്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറുക്ക്. സ്വീറ്റ്സ് മാത്രമല്ല ഇങ്ങനത്തെ സാധനങ്ങളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലവർക്ക് ഇഷ്ടമുള്ളൂ, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ചക്ലീസ്. നല്ല ടേസ്റ്റാണ്. പിന്നെ സ്വീറ്റ്സ് ഒരു രക്ഷയില്ല, കിടുകിടു സ്വീറ്റ്സ്. അതിൽ ജയ്പൂർ സ്വീറ്റ്സൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അന്ന് ജയ്പൂർ പോയപ്പോൾ കഴിച്ചതിന് ശേഷം കുറേ നല്ല നല്ല ഘേവർ അതുപോലെ വേറൊരു സംഭവമുണ്ട്, ഒരു നെറ്റ് 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 പോലത്തെ
ഭയങ്കര ടേസ്റ്റാ. മാൽപ്പുവ, ഓ മാൽപ്പുവ ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്ന് എന്തൊക്കെയാ വാങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. ദഹി കച്ചോരി, സ്വീറ്റ്സ് ആണ് കൂടുതൽ, കാരണം ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് സ്വീറ്റ്സ് ആണ്. ഇത് റബ്ഡി, ഇത് മാൽപ്പുവ, ഇത് ജിലേബി, പിന്നെ മിത്തുക്കുട്ടി അവിടെ സേവ് പൂരി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഏറ്റവും ടേസ്റ്റി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹോട്ട് ജിലേബി വിത്ത് റബ്ഡി ആണ്. ഈ റബ്ഡിയിൽ ഇങ്ങനെ മുക്കി പിന്നെ ഹോട്ട് ജിലേബി കഴിക്കാം. നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ അത്, റബ്ഡിയിൽ മുക്കി ജിലേബി. കിട്ടു കോമ്പിനേഷൻ. ഇതാണ് ദഹി കച്ചോരി. ദഹി വട ഉണ്ടല്ലോ അതുപോലെ കച്ചോരി ഉണ്ടാക്കിയിട്ട് അതിൽ ദഹി. ഈ കച്ചോരി വെറുതെയും കഴിക്കും ആൾക്കാർ, പക്ഷെ ഇതിൽ ദഹി ഇട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോസുകളാട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊരു സേവും സോസും ഒക്കെ ഇട്ടിട്ട് മസ്റ്റ് ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധന, അടിപൊളി ടേസ്റ്റാണ്. മാൽപ്പുവ പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്നത്, മാൽപ്പുവ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. മിത്തുക്കുട്ട സേവ് പൂരി എങ്ങനെയുണ്ട്, അതും അടിപൊളിയാണ്. അത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെയും സോസുകളാണ് മെയിൻ ടേസ്റ്റ്. ഇതും പാനിപ്പൂരി ഒക്കെ കഴിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഒറ്റതിൽ പോകണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ടല്ല കഴിക്കാം, ആ കച്ചോരി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ട് കഴിക്കാം. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഇവിടുത്തെ ദഹി കേട്ടോ, ഒട്ടും പുളിയില്ലാത്ത നല്ല തിക്കായിട്ടുള്ള ദഹിയും അതിലെ സോസും ആണ് ടേസ്റ്റ്. പക്ഷെ ഇത് ചൂട് കാലത്ത് കഴിക്കാം, ഇപ്പം ചൂട് തുടങ്ങി, ഇവിടെ ദിവാലി നവരാത്രിയുടെ ചൂട് തുടങ്ങി, ഗണപതി കഴിഞ്ഞാൽ ചൂട് തുടങ്ങും. ഇത് മഴക്കാലത്ത് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റില്ല, അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ ജൂണിൽ പോയതിന് ശേഷം ഞങ്ങൾ ഈ വക സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് കഴിക്കണം. മഴയത്ത് നമുക്കിത് കഴിക്കാൻ തോന്നില്ല, നല്ല ചൂടത്താണ് ഇതൊക്കെ കഴിക്കാൻ തോന്നാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫുഡൊക്കെ കഴിഞ്ഞോ, ഇനിയിപ്പോൾ ഡിന്നർ ഇതൊക്കെ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ആർക്കൊന്നും വേണ്ടി വരില്ല, വയറ് ഫുള്ളായിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ചാറ്റ്സ് കഴിക്കണ ഹോട്ടലിൽ പോയി കഴിക്കണേക്കാളും നല്ലത്, പൈസയും കുറവാണ്, നല്ല വെറൈറ്റീസ്. അപ്പം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചു, ഫുള്ളായി നമ്മുടെ വയറ്. അതുമാത്രമല്ല ഇവിടെ ദോശയും സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ദോശയൊന്നും നമുക്ക് ഇവരുടെ എത്രയായാലും നമ്മുടെ ദോശയുടെ ടേസ്റ്റ് ഇഷ്ടമാവില്ല. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുന്നത് ദോശ, പിന്നെ പിസ്സ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ഇവിടുത്തെ ഏറ്റവും എനിക്ക് ടേസ്റ്റായിട്ട്, ഇവിടുത്തെ എന്നല്ല മുംബൈയിൽ എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനത്തെ ഷോപ്പ്സിലെ സാൻഡ്വിച്ചാണ്. മുംബൈ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് വെജ് സാൻഡ്വിച്ച്, അതിൽ മുട്ടയും ചീസും ഒന്നും ഇട്ടില്ലെങ്കിലും അവരുടെ ആ മസാലയുടെ പ്രത്യേകത തോന്നുന്നുണ്ട്. പൂനെ സൈഡിലൊക്കെ പോയാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്കറിയാം. അതായത് ഒരു കുക്കുംബർ ഉണ്ടാവും, തക്കാളി ഉണ്ടാവും, ഉള്ളി ഉണ്ടാവും, പക്ഷെ അതിൽ അവർ ചേർക്കുന്ന സംഭവം എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ഒരു സാൻഡ്വിച്ചിൻ്റെ ഇത് വരുമ്പോൾ കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഒന്ന് നടക്കുകയാണ്. ഇത്ര നേരം നമ്മൾ അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. ഇനി ഒന്നും കൂടെ ചെറിയൊരു വയറ് ഫുള്ളായപ്പോൾ ചെറിയൊരു നടത്തും, പിന്നെ ആ ഒരു വൈബ്, ഗണപതിയുടെ വൈബ് കഴിയണതിന് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കുറേ ലൈറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ചുമ്മാ ഷോപ്സിലൊക്കെ ഒന്ന് കയറി നോക്കും, ഈ സമയത്ത് നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ കയറി നോക്കുക, ആ ഒരു സാരിയുടെ ഭംഗിയൊക്കെ കാണുക. ഫുൾ ഫെസ്റ്റീവ് വൈബ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഡ്രസ്സുകളൊക്കെ കിട്ടുന്നത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ്, ആ പണ്ടത്തെ ഷോപ്പിങ്ങും പണ്ടത്തെ ഏരിയയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്ളോഗിൻ്റെ. എന്നാൽ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ, സാറ്റർഡേ സൺഡേ പറ്റിച്ച് നമുക്കൊന്ന് പോയിട്ട് നവരാത്രി വൈബ് എന്താണ് ഒറിജിനൽ മുംബൈ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ വേറെ ഒന്നുമില്ല, വിശേഷം ഇത്രയൊക്കെ തന്നെയല്ലോ. ബൈ.